हरे राम 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 हरे हरे, हरे कृष्णा 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्णा 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्णा 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 हरे हरे। हरे देवा, ओम नमो भगवते वासुदेवाय। कृष्णं नारायणं वंदे कृष्णं वंदे व्रजप्रियं, कृष्णं द्वैपायनं वंदे कृष्णं वंदे प्रदासुदं। सच्चिदानन्दरूपाय विश्वोत्पत्यादिहेतवे तावत्त्रयविनाशाय श्रीकृष्णाय वयं नमः। ഇന്ന് നമ്മൾ ശ്രീമദ് ഭാഗവതം ദ്വിതീയ സ്കന്ധത്തിൻ്റെ അവസാന അധ്യായത്തിലേക്ക് വരികയാണ്. ദ്വിതീയ സ്കന്ധം 10-ാമത്തെ അധ്യായം നമുക്ക് നോക്കാം. ചതുശ്ലോകി ഭാഗവതമാണ് നമ്മൾ കണ്ടത്. ഭഗവാൻ ബ്രഹ്മദേവന് 4 ശ്ലോകത്തിലൂടെ ചതുശ്ലോകി ഭാഗവതം ഉപദേശിച്ചു. ബ്രഹ്മാവത് നാരദനും നാരദൻ വ്യാസനും വ്യാസമഹർഷി തൻ്റെ പുത്രനായ സുഖബ്രഹ്മർഷിക്കും ഉപദേശിച്ചതായി നമ്മൾ കണ്ടു. ആ ഭാഗവതമാണ്, ആ 4 ശ്ലോകത്തിലുള്ള ഭാഗവതമാണ് ആചാര്യന്മാരുടെ അഭിപ്രായങ്ങളും കൂടെ ചേർത്ത്, ആചാര്യന്മാരുടെ അനുഭവ സമ്പത്തും കൂടെ ചേർത്ത് ഇന്ന് നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന ഈ ത്രയം ശ്ലോകത്തിലൂടെ നമുക്ക് കിട്ടുന്ന ഈ ഭാഗവതം അത് നമ്മൾ അറിയണം. നാല് ഭഗവാൻ വിഷ്ണു ബ്രഹ്മാവിന് ഉപദേശിച്ചു കൊടുത്തതും ബ്രഹ്മാവ് നാരദന് ഉപദേശിച്ചു കൊടുത്തതും 4 ശ്ലോകമുള്ളൂ. അതാണ് പിന്നെ ബാക്കി ആചാര്യകൃപകൾ കൊണ്ട്, ആചാര്യകൃപ കൊണ്ട് കിട്ടിയതാണ്. അവരുടെ അഭിപ്രായങ്ങളും ഒക്കെ അറിഞ്ഞുള്ള ആചാര്യകൃപ കൊണ്ട് കിട്ടിയതാണിത്. നമുക്ക് ഈ ഭാഗവതം ഇത്ര വിസ്തരമായി ഓരോരുത്തർക്കും മനസ്സിലാകുന്ന രീതിയിൽ ഓരോ ആചാര്യന്മാർ അവരുടെ അവർക്ക് മനസ്സിലായ രീതിയിൽ അവർ വിവരിച്ചു. അതിൽ നിന്നാണ് ഇത്രയും വിശാലമായ ഭാഗവതം നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്ക് അധ്യായത്തിലേക്ക് വരാം. ഈ ഭാഗവത പുരാണത്തില് സർഗം വിസർഗം സ്ഥാനം പോഷണം ഊതികൾ മന്വന്തരം ഈശ്വരാവതാര കഥകൾ നിരോധം മുക്തി ആശ്രയം എന്നീ 10 ലക്ഷണങ്ങളുണ്ട്. ഇതിനകത്തുള്ള 10 ലക്ഷണങ്ങൾ ഏതാണ്? സർഗം വിസർഗം സ്ഥാനം പോഷണം ഊതികൾ മന്വന്തരങ്ങൾ ഈശ്വരാവതാര കഥകൾ നിരോധം മുക്തി ആശ്രയം. ഈ 10 തികഞ്ഞിരിക്കുന്നതാണ് മഹാപുരാണം എന്ന് പറയുന്നത്. സർഗാദി ലക്ഷണങ്ങൾ ഇനി നമുക്ക് അടുത്ത ഓരോരോ അധ്യായങ്ങളിൽ നമ്മൾ ഇനി കാണുന്ന ഓരോ സ്കന്ധങ്ങളും ഇതിന് ഈ കാര്യങ്ങളാണ്. ഓരോ സ്കന്ധങ്ങളും ഇനി വരുന്ന ഓരോ സ്കന്ധങ്ങളും നമ്മൾ ഈ കാര്യങ്ങളാണ് മനസ്സിലാക്കിക്കൊണ്ട് പോകുന്ന. ഈ 10 കാര്യങ്ങളാണ് മനസ്സിലാക്കുന്നത് ഓരോ സ്കന്ധത്തിലും. ഇനി മഹാത്മകൾ ഇവയിൽ 10-ാമതായ ആശ്രയത്തിൻ്റെ തത്വം സ്പഷ്ടമാക്കാൻ വേണ്ടിയാണ് വേദത്തിൽ പ്രതിപാദിച്ച രൂപത്തിലും അതിൻ്റെ താല്പര്യത്തിലും സർഗാദികളായ 9 ലക്ഷണങ്ങളെ വ്യക്തമായി പറയുന്നത്. ഈ 10-ാമത്തെ ആശ്രയം എന്ന ആ തത്വത്തെ നമുക്ക് മനസ്സിലാക്കി തരുന്നതിന് വേണ്ടിയാണ് അതിനു മുമ്പുള്ള 9 തത്വങ്ങളും വിസ്തരിച്ച് സർഗങ്ങളാക്കി നമുക്ക് വിസ്തരിച്ച് വിസ്തരിച്ച് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഓരോ സ്കന്ധത്തിലും നമുക്ക് കിട്ടിയിട്ടുള്ളത് 10-ാമത്തെ ആശ്രയത്തെ നന്നായി ബോധിപ്പിക്കുന്നത് തന്നെ പുരാണത്തിന്റെ ഉദ്ദേശം. പുരാണങ്ങളുടെയൊക്കെ ഉദ്ദേശം 10-ാമത്തെ ആശ്രയം, ആ 10-ാമത്തെ അംഗമായ ആശ്രയത്തെ നന്നായി ബോധിപ്പിക്കുന്നതിനാണ്, നന്നായി മനസ്സിലാക്കുന്നതിനാണ്. പുരാണങ്ങളിൽ കാണുന്ന സ്തുതികൾ സാക്ഷാൽ ശ്രുതി ബ്രഹ്മത്തെ ഏതുവിധം ബോധിപ്പിക്കുന്നുവോ ആ രീതിയിലും അതാത് കഥകളിൽ താല്പര്യവൃത്യസ്ഥാനീയമായ അർത്ഥം കൊണ്ട് ബോധിപ്പിക്കുന്നു. അതുകൊണ്ട് 10 ലക്ഷണങ്ങളും ഒരേ വിധത്തിൽ ബ്രഹ്മത്തിൽ തന്നെ പര്യവസാനിക്കുന്നതിനാൽ നാനാത്വ ശങ്കയുമൊന്നും ആവശ്യമില്ലാത്തതുമാണ്.
ഇത് പത്തും പഠിക്കേണ്ട ആവശ്യം എന്താ? എന്നാ പിന്നെ ആശ്രയം മാത്രം പഠിച്ചാൽ പോരെന്നാണെങ്കിൽ അല്ല, എല്ലാം ബ്രഹ്മത്തിൽ തന്നെ അവസാനിക്കുന്നതായിട്ടാണ് പറയുന്നത്. ആ കഥകളെല്ലാം പത്താമത്തെ ആശ്രയം എന്ന ഭാവത്തിലേക്ക് നമ്മൾ എത്തിച്ചേരണമെങ്കിൽ ഈ ഭാഗങ്ങളെല്ലാം, ഈ ഒമ്പത് കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കി പോകണം. അങ്ങനെ ഒമ്പത് കാര്യങ്ങളും മനസ്സിലാക്കി പത്തിലേക്ക് ചെല്ലുമ്പോഴാണ് അതിന്റെ ഗുണം കിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഈ ഒമ്പത് കാര്യങ്ങളും വിസ്തരിക്കുന്നത്. നോക്കാം. ആകാശാദികളായ ഭൂതങ്ങൾ, ശബ്ദാദികളായ മാത്രകൾ, കണ്ണ് മുതലായ ഇന്ദ്രിയങ്ങൾ, മനസ്സ് മുതലായ അന്തംകരണങ്ങൾ, ഇവയുടെ ഗുണങ്ങളുടെ ക്ഷോഭം നിമിത്തം പരമാത്മാവിൽ നിന്നുണ്ടായി എന്നതാണ് സർഗം എന്നതുകൊണ്ട് പറയുന്നത്. അപ്പൊ ആദ്യത്തെ എന്താണ് സർഗം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് നോക്കാം. എന്താ സർഗം എന്ന് പറയാ? ആകാശാദികളായ ഭൂതങ്ങള്, ശബ്ദാദികളായ മാത്രകള്, കണ്ണ് മുതലായ ഇന്ദ്രിയങ്ങള്, മനസ്സ് മുതലായ അന്തംകരണങ്ങൾ, ഇവകൾ ഗുണങ്ങളുടെ ക്ഷോഭം നിമിത്തം, ഇവകളും ഇവയുടെ ഗുണങ്ങളും ക്ഷോഭം നിമിത്തം പരമാത്മാവിൽ നിന്നുണ്ടായതാണ് എന്ന് സർഗം എന്ന കാര്യത്തിൽ പറയുന്നു. ആ സർഗം എന്ന വിഭാഗത്തിൽ പറയുന്ന ഈ കാര്യങ്ങളാണ്. വൈരുജ്യൻ എന്ന് പറയപ്പെടുന്ന പുരുഷനാൽ, ബ്രഹ്മാവിനാൽ ചെയ്യപ്പെടുന്ന ചരാചരാത്മാവായ സൃഷ്ടിക്ക് വിസർഗം എന്ന് പറയുന്നു. ബ്രഹ്മാവിനാൽ ചെയ്യപ്പെടുന്ന സൃഷ്ടിയെ വിസർഗം എന്ന് പറയുന്നു. സർഗം എന്ന് പറഞ്ഞാൽ പരമാത്മാവിൽ നിന്നുണ്ടായ ക്ഷോഭങ്ങളും ആ ക്ഷോഭങ്ങളുടെ ഫലമായി ഉണ്ടായ ഇന്ദ്രിയാദി അംഗങ്ങളെയും ഒക്കെ കാണിക്കുന്നു. ഇനി ഭഗവാന്റെ അവതാരങ്ങളാൽ ലോകങ്ങളെ മര്യാദ തെറ്റാതെ പാലിക്കുന്നത് സ്ഥാനം. സ്ഥാനം എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ പല പല ദോഷങ്ങള് അല്ലെങ്കിൽ പല പല ത്രിഗുണങ്ങളുടെ ആധിക്യം മൂലം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ സമത്തിൽ നിർത്താൻ, എന്നിട്ട് ആ ഭൗമാദികൾക്ക് സ്ഥാനചലനം ഉണ്ടാകാതിരിക്കണമെങ്കിൽ ത്രിദോഷങ്ങൾ എല്ലായിടത്തും ഒരുപോലെ ഇരിക്കണം. അതിന്റെ ഏറ്റക്കുറച്ചിൽ ഒന്ന് ക്രമാതീതമായി വർദ്ധിച്ചാൽ നാശാവും. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടി അതാത് കാര്യങ്ങളുടെ മര്യാദ തെറ്റാതെ പാലിക്കുന്നതിന് സ്ഥാനം എന്ന് പറയുന്നു. അങ്ങനെ സ്ഥാനം ഭഗവാന്റെ അവതാരങ്ങളാൽ ഉണ്ടാകുന്നതാണ്. ഭഗവാന്റെ അവതാരം, അപ്പൊ ഭഗവാൻ ഓരോ കാലത്തും അവതരിക്കുന്നതിന്റെ കാരണം ഈ പ്രപഞ്ചത്തിന് സ്ഥാനം തെറ്റാതെ നിലനിർത്തി കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ്. പ്രപഞ്ചത്തിന്റെ സ്ഥാനം നിലനിർത്തി കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് ഈ അവതാരങ്ങൾ. അങ്ങനെ അനുഗ്രഹത്തിന്, ഭഗവാന്റെ അനുഗ്രഹത്തിന് സ്ഥാനമെന്നും ആ ഭഗവാൻ ചെയ്യുന്ന അനുഗ്രഹത്തിന് പോഷണമെന്നും പറയുന്നു. ആ അവതാരത്തിന് സ്ഥാനമെന്നും ആ അവതാരത്തിന്റെ ഫലമായി നമുക്ക് കിട്ടുന്ന അനുഗ്രഹത്തെ പോഷണം എന്നും പറയുന്നു. ഭഗവാന്റെ അനുഗ്രഹം സിദ്ധിച്ച മനു മുതലായവർ അനുഷ്ഠിച്ച ശോഭന കർമ്മങ്ങൾക്ക് മന്വന്തരങ്ങൾ എന്ന് പറയുന്നു. ഭഗവാന്റെ അനുഗ്രഹം സിദ്ധിച്ചവരാണ് മനു മുതലായവർ. അവരുടെ ആ കാലക്രമത്തിന് അവരനുഷ്ഠിച്ച ആ ശോഭന ധർമ്മങ്ങൾക്ക് ആണ് മന്വന്തരങ്ങളെന്നും കർമ്മവാസനകൾക്ക് ഊതികളെന്നും പറയുന്നു. നമ്മളിൽ അടങ്ങിയിരിക്കുന്ന ഓരോ കർമ്മവാസനകളുണ്ട്, ആ കർമ്മവാസനകളെ ഊതികൾ എന്നും, കർമ്മങ്ങൾ കൊണ്ടാണ് പ്രപഞ്ചത്തിലെ അഭിവൃദ്ധി കാണപ്പെടുന്നത്. അതുകൊണ്ട് ആ കർമ്മവാസനകൾ അഥവാ ഈ ഊതികൾ പ്രപഞ്ചത്തിന്റെ അഭിവൃദ്ധികരമായ കാര്യമാണ്. കർമ്മവാസനകൾ കൊണ്ടാണ് ഈ പ്രപഞ്ചം നിലനിൽക്കുന്നത്. അതുകൊണ്ട് ഊതികൾ എന്ന് പറയുന്നത് പ്രപഞ്ചത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടിയുള്ളതാണ്. വിഷ്ണുവിന്റെ അവതാര ചരിത്രവും വിഷ്ണു ഭക്തന്മാരുടെ അനേക കഥകളും ഈശാനുചരിതം ഈശ്വര കഥകൾ എന്നറിയപ്പെടുന്നു. ഈ ഈശാനുചരിതം അഥവാ ഈശ്വര കഥകൾ എന്ന് പറയുന്നത് വിഷ്ണുവിന്റെ അവതാര ചരിത്രം, വിഷ്ണു ഭക്തരുടെ അനേകങ്ങളായ കഥകൾ, ഇതിന്റെ എല്ലാം ചരിതങ്ങളാണ് ഈ ഈശ്വര കഥകൾ ഈശാനുചരിതത്തിൽ പെടുന്നത്. വിഷ്ണു യോഗനിദ്ര പ്രാപിക്കുന്ന സമയം ഈ ജീവൻ ഇന്ദ്രിയാന്തംകരണങ്ങളാകുന്ന സ്വശക്തികളോടുകൂടി ഭഗവാനിൽ ലയിക്കുന്നതിന് നിരോധമെന്നും, ഭഗവാനിൽ തന്നെ ഇത് ലയിക്കപ്പെടും കുറെ കഴിയുമ്പോൾ, ഇങ്ങനെ ഭഗവാനിൽ നിന്ന് ഇത് ലയിക്കുന്നതിന് നിരോധമെന്നും, അവിദ്യാൽ ശരീരാദികളെ ആത്മാവെന്ന് വിചാരിക്കുന്നതായ ഭ്രമത്തെ ഉപേക്ഷിച്ച് ബ്രഹ്മസ്വരൂപമായിരിക്കുന്നത് മുക്തി എന്നും പറയുന്നു. ഈ അവിദ്യകളാണ്, ഈ അവിദ്യയാലാണ് ശരീരാദികളെ ആത്മാവെന്നും എന്റേതെന്നും
നിന്റേതെന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നത്. ഇങ്ങനെ എൻ്റേത് നിന്റേത് എന്നൊക്കെ ചിന്തിക്കുന്ന അവിദ്യയാണ്, അതാണ് ഭ്രമം. ആ ഭ്രമത്തെ മാറി ഉപേക്ഷിച്ച് ബ്രഹ്മസ്വരൂപമായി തീരുമ്പോൾ മുക്തി എന്നും പറയും. ജീവന്റെ ഉൽപ്പത്തിയും പ്രളയവും ആരെ ആശ്രയിച്ചു നടക്കുന്നുവോ, ആർ ഈ ലോകത്തെ ഈ കാണുന്ന വിധത്തിൽ പ്രകാശിപ്പിക്കുന്നുവോ, ആരിൽ ലയിക്കുമ്പോൾ ഈ ലോകം ഈ വിധത്തിൽ കാണപ്പെടാതിരിക്കുന്നുവോ, ആ വസ്തു ഈ ലോകത്തിന്റെ ആശ്രയമാകുന്നു. നമ്മൾ അവസാനം ആശ്രയത്തിലേക്ക് എത്തുന്നു പറഞ്ഞില്ലേ. ആ ആശ്രയം എന്ന് പറയുന്നത് എന്താണ്? ഈ ജഗത്തിന്റെ ഉൽപ്പത്തിയും പ്രളയവും ഒക്കെ ആരെ ആശ്രയിച്ചാണോ നടക്കുന്നത്, ആരിൽ ലയിക്കുമ്പോഴാണോ ഈ ലോകം ഈ വിധത്തിൽ കാണപ്പെടാതിരിക്കുന്നത്, ആ വസ്തു ഈ ലോകത്തിന്റെ ആശ്രയമാകുന്നു. പരബ്രഹ്മമെന്നും പരമാത്മാവെന്നും പേർ പറയപ്പെടുന്ന ആ വസ്തുവിന് ആശ്രയം എന്ന് തന്നെ ആചാര്യന്മാർ പേരിട്ടിരിക്കുന്നു. പരമാത്മാവ്, പരബ്രഹ്മം എന്നൊക്കെ പറയുന്ന ആ വസ്തു തന്നെയാണ് ആശ്രയമായിട്ടുള്ളത്. നമുക്ക് ആശ്രയമായിട്ടുള്ളത് ആരാ? ആ ഭഗവാൻ തന്നെയാണ്. അതാണ് ആശ്രയം. ഈ ആശ്രയം ഭഗവാനാണ് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്നതിനാണ് മറ്റ് 9 കാര്യങ്ങളും വരുന്നത്. അങ്ങനെ ആ 9 കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ ഈ ഭഗവാനാണ് നമുക്ക് ആശ്രയം എന്ന് മനസ്സിലാവും ഇല്ലേ. നമ്മുടെ കൂടെ നിൽക്കുന്നവരൊക്കെ നമുക്ക് ഉണ്ടായിക്കൊള്ളണമെന്നില്ല, ഉണ്ടാകണമെന്നുമില്ല, നാളെ ഉണ്ടാകാൻ പാടില്ല എന്നുമില്ല. പക്ഷെ നമ്മളങ്ങനെ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നതിൽ അർത്ഥമില്ല, മനസ്സിലായില്ലേ. നമുക്ക് ഒന്നേ ആശ്രയമായിട്ടുള്ളൂ, അത് ഭഗവാനാണ്. ആ ഭഗവാന്റെ ആശ്രയം ഒഴികെ മറ്റൊന്നും തന്നെ നമുക്ക് ശാശ്വതമായ ഒരാശ്രയമല്ല. നമുക്ക് മറ്റൊന്നിനെയും ശാശ്വതമായി ആശ്രയിക്കാൻ പാടില്ല. നമുക്ക് സ്വന്തമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ കഴിയണം, ചെയ്തോളണമെന്നല്ല, ചെയ്യാനുള്ള ഒരു ഇതുണ്ടാകണം നമുക്ക്. നമ്മളുടെ ജീവസന്ധാരണത്തിന് ആവശ്യമായ കാര്യങ്ങൾ നമുക്ക് സ്വയം പ്രാപ്തമാക്കാൻ കഴിയണം. ആശ്രയിക്കുന്നത് ഭഗവാനെ മാത്രമായിരിക്കണം. ആ ഭഗവാനിലൂടെ ആശ്രയിക്കുന്നതിലൂടെ ലഭിക്കുന്നതായിരിക്കണം നമ്മൾ പ്രാപ്തമാക്കുന്നത്. മറ്റുള്ളവരെല്ലാം നമ്മൾ ആശ്രയിക്കേണ്ടവരല്ല എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമുക്ക് വീണ്ടും തുടരാം. ആശ്രയ സ്വരൂപത്തെ അപരോക്ഷാനുരൂപേണ സ്പഷ്ടമാക്കി കാണിപ്പാനായിട്ട് അധ്യാത്മം എന്ന് തുടങ്ങിയ ഒരു വിഭാഗത്തെ കൂടെ കാണിക്കുകയാണ്. ശരീരത്തിന്റെ അധിഷ്ഠാനമായിരിക്കുന്നതിനാൽ അധ്യാത്മികൾ എന്ന് പറയപ്പെടുന്ന പുരുഷൻ ആരാകുന്നുവോ, ആ പുരുഷൻ തന്നെ സകല ദേവന്മാർക്കും അധിഷ്ഠാനമായിരിക്കുന്നതിനാൽ ആദിദൈവീകൻ എന്നും അധ്യാത്മ ശബ്ദത്താൽ പ്രതിപാദിക്കപ്പെട്ട ജീവനും ആദിദൈവീക ശബ്ദത്താൽ പ്രതിപാദിക്കപ്പെട്ട പരമാത്മാവിനും വേറെയല്ലാത്ത പ്രകൃതിയോടുകൂടെ ദേഹരൂപമായിരിക്കുന്നതിനാൽ ഏതൊരുവനോ അവനെ ആദി ഭൗതികൻ എന്നും പറയപ്പെടുന്നു. ഇപ്പൊ അധ്യാത്മികൻ, ആദി ദൈവികൻ, ആദി ഭൗതികൻ, ഈ മൂന്ന് വിധത്തിലാണ് നമുക്ക് ദുഃഖങ്ങൾ ഉണ്ടാകുക. ഈ മൂന്ന് വിധത്തിലുടങ്ങുന്ന ദുഃഖങ്ങളാണ് നമുക്ക് ഉണ്ടാകുള്ളൂ, വേറെ ദുഃഖങ്ങളൊന്നും നമുക്ക് ഉണ്ടാവില്ല. ഈ വ്യവഹാരത്തിന് ആശ്രയമായിരിക്കുന്ന ഏകമായ പരമതത്വം ആശ്രയ ശബ്ദത്താൽ കാണിച്ചിരിക്കുന്നു. ഈ ദുഃഖങ്ങളൊക്കെ നമുക്ക് ഉണ്ടാകുമ്പോൾ, ഈ മൂന്ന് വിധ ദുഃഖങ്ങളിൽ നിന്നും മോചനം കിട്ടുന്നതിന് നമുക്ക് ഏകാശ്രയമായിരിക്കുന്ന ആശ്രയമാണ്, ആ ആശ്രയ ശബ്ദമാണ്. ചക്ഷുരാദികളായ ഇന്ദ്രിയങ്ങൾ കൊണ്ട് കണ്ട് കേട്ട് എന്നിങ്ങനെ അഭിമാനിക്കുന്ന ജീവന് അധ്യാത്മാവെന്ന് പേര്. ഇന്ദ്രിയങ്ങളെല്ലാം കണ്ടിട്ട്, നമ്മുടെ ഈ കണ്ണ്, മൂക്ക്, കാത് ഇങ്ങനെയുള്ള കൊണ്ടൊക്കെ കാണും, നാക്ക് കൊണ്ട് രുചിക്കും, ഇങ്ങനെയൊക്കെ ആ സ്വരൂപം അറിയുന്നതാരാ? അത് നമ്മുടെ ജീവനാ. ആ സ്വരൂപത്തെ അറിയുന്ന, ഇന്ദ്രിയങ്ങളെ അനുഭവിക്കുന്നത് നമ്മുടെ ജീവനാ. നേത്രാദികളായ ഇന്ദ്രിയങ്ങളിൽ പ്രകാശരൂപേണ വസിക്കുന്ന സൂര്യാദികൾക്ക് അതിദൈവം എന്ന് പേർ. അപ്പൊ അധ്യാത്മം എന്ന് പറയുന്നത് നമ്മുടെ ജീവനാണ്. നേത്രാദികളായ ഇന്ദ്രിയങ്ങൾക്ക് പ്രകാശരൂപേണ ഉണ്ടാകുന്ന സൂര്യൻ, അതുപോലെ ഈ കാണുന്ന കാര്യങ്ങള്, പ്രകൃതിയിൽ കാണുന്ന വൃക്ഷം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതിദൈവം എന്ന് പറയുന്നു. ഈ രണ്ടിൽ ഏതും ഏതൊരു ശരീരത്തിലിരിക്കുന്നുവോ അത് അതിഭൂതം എന്ന് പറയുന്നു. ഈ രണ്ടുമുള്ളത് ഇരിക്കുന്ന ശരീരത്തെ അതിഭൂതമെന്ന് പറയുന്നു. ഈ മൂന്നും ഒന്നിനോടൊന്ന് സംബന്ധിച്ചല്ലാതെ വിളങ്ങുകയില്ല. ഇത് മൂന്നും പരസ്പരം ഒന്നിനോടൊന്ന് ചേർന്നല്ലാണ്ട് ഒറ്റയ്ക്കായിട്ട് വിളങ്ങുകയില്ല, വരില്ല. വിഷയങ്ങളെ ഗ്രഹിക്കുകയുമില്ല. അതിനാൽ സ്വതേ പ്രകാശമുള്ളവയല്ല. ഈ മൂന്നിനെ പ്രകാശിപ്പിച്ചും
അന്യാശ്രയം കൂടാതെ സ്വയം പ്രകാശിച്ചുകൊണ്ടും ഇരിക്കുന്നവനാണ് ആത്മസ്വരൂപം. ഈ മൂന്നിനെയും പ്രകാശിപ്പിക്കുന്നവനും എന്നാൽ സ്വയം പ്രകാശിക്കുന്നതുമായ എന്തൊന്നുണ്ടോ, അതാണ് ആത്മസ്വരൂപം എന്ന് പറയപ്പെടുന്നത്. അപ്പൊ നമുക്ക് ആത്മസ്വരൂപത്തെ മനസ്സിലായില്ലേ? മൂന്ന് കാര്യങ്ങൾ ഏതൊക്കെയാണ്? അതിദൈവം, അതിഭൂതം, അധ്യാത്മം. അധ്യാത്മം, അതിദൈവം, അതിഭൂതം. അധ്യാത്മം, അതിദൈവം, അതിഭൂതം. ഈ മൂന്നും ഒന്നിനോടൊന്നും സംബന്ധമില്ലാതെ വിളങ്ങില്ല, വിഷയങ്ങളെ ഗ്രഹിക്കില്ല. അതിനാൽ ഇവ ഈ മൂന്നും സ്വയം പ്രകാശമുള്ളവയല്ല. അതുകൊണ്ട് അധ്യാത്മം, അതിദൈവികം, അതിഭൂതം എന്ന ഈ മൂന്നിനെയും പ്രകാശിപ്പിക്കുന്നവനെയും സ്വയം പ്രകാശിച്ചും നിൽക്കുന്നതവനും ആരാണോ അവനാണ് ആത്മസ്വരൂപം എന്ന് പറയുന്നത്. അപ്പൊ ആത്മസ്വരൂപം എന്താന്ന് മനസ്സിലായില്ലേ? അതാണ് ആത്മസ്വരൂപം. വിരാട് പുരുഷനിൽ നിന്നും ഈ ലോകം ഏത് വിധത്തിൽ ഉണ്ടായി എന്ന് രാജാവ് ചെയ്ത ചോദ്യത്തിന്റെ ഉത്തരം വിസ്തരിച്ച് പറയാനായിട്ട് ഇനി തുടങ്ങാൻ പോവാണ്. വിരാട് പുരുഷനിൽ നിന്ന് ഈ ലോകം ഏത് വിധത്തിലാണ് ഉണ്ടായതെന്ന്. വിരാട് പുരുഷൻ നമ്മൾ കണ്ടു, ഭഗവാന്റെ വിരാട് രൂപം നമ്മൾ കണ്ടു, അതെങ്ങനെയാണ് എന്നാണ് പറയാൻ പോകുന്നത്. ഈ വിരാട് പുരുഷൻ അണ്ഡത്തെ പിളർന്ന് വെളിയിൽ വന്നുവോ, അപ്പോൾ തനിരിക്കാനുള്ള സ്ഥാനം ഏതാണെന്ന് ആലോചിച്ചു. ആ വിരാട് പുരുഷൻ 1000 ദിവ്യവത്സരത്തോളം അവിടെ കിടന്നു എന്ന് നമ്മൾ കണ്ടു അണ്ഡരൂപത്തിൽ. അങ്ങനെ ആ അണ്ഡരൂപത്തിൽ നിന്ന് അത് പുറത്തു വന്നപ്പോ ഇനി എവിടെയാണ് ഇരിക്കാനുള്ള സ്ഥാനം എന്ന് ആലോചിച്ചു. പരിശുദ്ധനായ പുരുഷൻ അതിശുദ്ധമായ നുര, തിരമാല മുതലായ ഒന്നുമില്ലാത്ത ജലം സൃഷ്ടിച്ചു. ആ തിരമാലകളില്ലാത്തത്, വൃത്തികേടായിട്ട് നുരഞ്ഞു പൊങ്ങാത്തതായ ഒരു ജലം ആ അണ്ഡത്തിൽ നിന്ന് വന്ന ഭഗവാൻ ആ സൃഷ്ടിക്കപ്പെട്ടു, ആ വിരാട് പുരുഷൻ സൃഷ്ടിച്ചു. എന്നിട്ടോ തന്നാൽ സൃഷ്ടിക്കപ്പെട്ട ജലത്തിൽ 1000 സംവത്സരം വസിച്ചു. അങ്ങനെ അണ്ഡത്തിൽ നിന്ന് ആ അണ്ഡം ഇത് ചെയ്തപ്പോ ആ 1000 സംവത്സരത്തിൽ ആ ജലത്തില് ഇങ്ങനെ വസിച്ചു. അതിനാൽ നാരായണൻ എന്ന് പേരുണ്ടായി. ആ ജല കാരണത്തിൽ ആ നാരായണത്തിൽ നാരായണത്തില് കിടന്നത് കൊണ്ടാണ് നാരായണം എന്ന് നാരായണൻ എന്ന് പേരുണ്ടായത്. എന്തുകൊണ്ടെന്നാൽ ജലം പുരുഷൻ എന്ന് പറയപ്പെടുന്ന നാരിൽ നിന്ന് ഉത്ഭവിച്ചു, അതിനാൽ നാരം എന്ന് പേർ വന്നു. ആ നാരത്തിൽ ശയിച്ച പുരുഷനെ നാരായണൻ എന്ന് പേരുണ്ടായി. അപ്പോ അണ്ഡത്തിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ ഇനി എവിടെയാണ് ശയിക്കേണ്ടതെന്ന് നോക്കി കഴിഞ്ഞപ്പോ ജലത്തെയാണ് സൃഷ്ടിച്ചത്. നുരയും പതകളൊന്നുമില്ലാത്ത ശാന്തമായ, തിരമാലകളൊന്നുമില്ലാത്ത ശാന്തമായ ജലത്തെ സൃഷ്ടിച്ചു. ആ ജലത്തിൽ എന്നിട്ട് ഭഗവാൻ തപസ്സനുഷ്ഠിച്ചു, അല്ലെങ്കിൽ അവിടെ താമസിച്ചു, അവിടെ വസിച്ചു എന്നർത്ഥം. തപസ്സനുഷ്ഠിക്കുന്ന അവിടെ വസിച്ചു എന്നർത്ഥം. ഇനി നമുക്ക് ആ നാരായണമൂർത്തിയെ നോക്കാം, വൈഭവത്തെ. മഹതത്വം മുതൽ പൃഥ്വി വരെയുള്ള ഭൂതസമൂഹമാകുന്ന ദ്രവ്യം, പുണ്യപാപരൂപമായ കർമ്മങ്ങൾ, ഗുണങ്ങളുടെ വിഷമാവസ്ഥയ്ക്ക് കാരണമായ കാലം, പരിണാമത്തിന് കാരണമായ സ്വഭാവം, സുഖദുഃഖങ്ങളെ അനുഭവിക്കാനുള്ള ജീവൻ മുതലായ സകലവും യാതൊരുവിന്റെ അനുഗ്രഹത്താൽ അവരുടെ കാര്യങ്ങളെ നിർവഹിക്കാൻ ശക്തിയുള്ളതായിട്ട് ഭവിക്കുന്നുവോ? യാതൊരുവിന്റെ ഉപേക്ഷയാൽ കാര്യനിർവഹത്തിന് ശക്തിയില്ലാതെയും ഭവിക്കുന്നു. ഏതൊരാളാണോ ഇതെല്ലാം ചെയ്യാൻ, ആരുടെ ശക്തി കൊണ്ടാണോ നമ്മെ പ്രേരിപ്പിക്കപ്പെടുന്നത്, ആ ആളുടെ ഉപേക്ഷയാൽ ഒന്നും ചെയ്യാനുള്ള ശക്തി ഇല്ലാതെയും വരുന്നു എന്നർത്ഥം. ഏകനായ ആ ദേവൻ പലവിധമായി ഭവിക്കണമെന്നുള്ള സങ്കല്പത്താൽ യോഗ തൽപ്പലത്തിൽ നിന്ന് എഴുന്നേറ്റ് പ്രകാശം നിറഞ്ഞതും ഗർഭരൂപവുമായ ദേഹത്തെ തന്റെ മായ കൊണ്ട് മൂന്നായിട്ട് വിഭജിച്ചു. ആ ഗർഭരൂപമായിരിക്കുന്ന, ആ അണ്ഡരൂപമായിരിക്കുന്ന ആ ദേഹത്തെ തന്റെ മായ കൊണ്ട് മൂന്നായിട്ട് വിഭജിച്ചു ആ ഭഗവാൻ. ആ മൂന്ന് വിധം എന്താണ്? പ്രഭുവായ ഈശ്വരൻ, അതിദൈവം, അധ്യാത്മം, അതിഭൂതം എന്ന് മൂന്നായിട്ട് പിരിഞ്ഞ ശേഷം പുരുഷനെ അതിസംബന്ധിച്ചതായ ക്രിയാശക്തി രൂപമായ ഒരു വീര്യം മൂന്നായി, ആ ഒരു വീര്യവും മൂന്നായിട്ട് പിരിഞ്ഞു. അപ്പൊ അധ്യാത്മം, അതിദൈവം, അധ്യാത്മം, അതിഭൂതം നമ്മൾ കണ്ടതാ, അങ്ങനെ മൂന്നായിട്ട് പിരിഞ്ഞു. അതിനുശേഷം ആ വീര്യവും മൂന്നായിട്ട് പിരിഞ്ഞു. ആ വീര്യം ക്രിയാശക്തി നിമിത്തം
വിവിധമായി ചേഷ്ടിക്കുന്ന ശരീരാന്തർഭാഗത്തുള്ള ആകാശത്തിൽ നിന്ന് ഓജസ് എന്ന് പറയപ്പെടുന്ന ഇന്ദ്രിയ ശക്തിയും സഹം എന്ന് പറയപ്പെടുന്ന മനഃശക്തിയും ബലം എന്ന് പറയപ്പെടുന്ന ദേഹശക്തിയും ഉണ്ടായി. പിന്നെ അതിൽ നിന്നെന്താ ഉണ്ടായത്? ഇന്ദ്രിയ ശക്തി, മനഃശക്തി, ദേഹശക്തി, ഇങ്ങനെ മൂന്നെണ്ണം ഉണ്ടായി. അനന്തരം ആ സൂക്ഷ്മരൂപത്തിൽ നിന്ന് പ്രാണനുണ്ടായി. അങ്ങനെ ഈ പ്രാണനും ഉണ്ടായി. ഈ പ്രാണൻ മുഖ്യമാകുന്നു, ജീവനാധാരമായിരിക്കുന്നതുകൊണ്ടാണ് പ്രാണന് അസു ജീവൻ എന്നുകൂടെ പേരുണ്ട്. ഈ പേര് നമ്മൾ അറിഞ്ഞിരിക്കണം, കാരണം വേറെ മുമ്പോട്ട് ചെല്ലുമ്പോൾ അസു എന്നൊക്കെ പറഞ്ഞു വരും. അതുകൊണ്ട് പ്രാണൻ മുഖ്യമെന്ന് പറഞ്ഞതിനെ ഒന്നുകൂടെ വിശദമാക്കുക. നോക്കാം, സർവ പ്രാണികളിലുമുള്ള ഇന്ദ്രിയങ്ങൾ ആ സകല ജന്തുക്കളിലെയും ചേഷ്ടിക്കുന്ന പ്രാണനെ അനുസരിച്ച് രാജാവിനെ അനുസരിച്ച് ബ്രഹ്മന്മാരെന്ന പോലെ ചേഷ്ടിക്കുന്നു. പ്രാണന്റെ ചേഷ്ടയില്ലെങ്കിൽ ഇന്ദ്രിയങ്ങൾ ചേഷ്ടിക്കുന്നതല്ല. അതുകൊണ്ടാണ് പ്രാണൻ മുഖ്യമാണെന്ന് പറഞ്ഞത്. ഈ ഇന്ദ്രിയങ്ങളൊക്കെ നനങ്ങണമെങ്കിൽ, കണ്ണ് തുറക്കണമെങ്കിൽ, കൈ ചലിക്കണമെങ്കിൽ, തൊക്കിൽ തണുപ്പ് ചൂട് മുതലായ ഇത് അനുഭവപ്പെടണമെങ്കിൽ ഒക്കെ അതിനകത്ത് പ്രാണന്റെ ശക്തി വേണം. ഈ പ്രാണശക്തി ഇല്ലെങ്കിൽ ഈ ഇന്ദ്രിയാദി വസ്തുക്കളെല്ലാം ഒരു പ്രയോജനമില്ലാതെ ജഡമായിത്തീരും. അതുകൊണ്ടാണ് പ്രാണൻ മുഖ്യമായി തീർന്നത് എന്നർത്ഥം. ശരീരമധ്യത്തിൽ പ്രാണൻ ചലിക്കുമ്പോൾ പ്രഭുവിന് വിശപ്പും ദാഹവും ഉണ്ടാകുന്നു. അതിനാൽ പാനം ചെയ്യണം, ഭുജിക്കണമെന്നുള്ള ഇച്ഛയുണ്ടായ ആ ദേവൻ ആദ്യത്തെ മുഖമുണ്ടായി. ഇങ്ങനെ ശരീരമധ്യത്തിൽ പ്രാണൻ ചലിച്ചപ്പോൾ ഭഗവാൻ പ്രഭുവിന് വിശപ്പ് ദാഹം എന്നിവയുണ്ടായി. അങ്ങനെ വിശപ്പ് ദാഹം എന്നിവയുണ്ടായപ്പോൾ അത് പാനം, എന്തെങ്കിലും പാനം ചെയ്യണമെന്ന ആഗ്രഹമുണ്ടായി. അങ്ങനെ ഭുജിക്കണമെന്നുള്ള ഇച്ഛ ഉണ്ടായപ്പോൾ ആ ദേവന് ആദ്യത്തെ മുഖമുണ്ടായി. ഫസ്റ്റ് ഉൽപ്പത്തിയാണ് ഈ പറയണത് കേട്ടോ. ആ ദേവന് ആദ്യത്തെ ഇതുണ്ടായി. ആദ്യം ഇന്ദ്രിയാവസ്ഥയുണ്ടായി. ഇന്ദ്രിയാവസ്ഥയിൽ പ്രാണൻ സന്നിവദിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ വിശപ്പ് ദാഹം എന്ന് അനുഭവപ്പെടാൻ തുടങ്ങി. അപ്പോൾ പിന്നെ വായ എന്ന ഒരു ഇന്ദ്രിയം കൂടെ ഉൽപ്പന്നിക്കാൻ തുടങ്ങി, ഉണ്ടായി, വായും ഉണ്ടായി തുടങ്ങി. മുഖത്തിൽ നിന്ന് താലു ഇന്ദ്രിയാധിഷ്ഠിതമായ ഭാഗമുണ്ടായി. മുഖത്തിൽ നിന്ന് താലു ഇന്ദ്രിയാധിഷ്ഠിതമായ ഭാഗമുണ്ടായി. ആ താലുവിൽ ജിഹ എന്ന ഉണ്ടായി, ജിഹയുണ്ടായി, നാവ് ജിഹയും എന്നുണ്ടായി, ഇന്ദ്രിയമുണ്ടായി. ഇതിന് അധ്യാത്മം എന്ന പേർ. അനന്തരം നാനാവിധമായ രസമുണ്ടായി. ജിഹ ഉണ്ടായി കഴിഞ്ഞപ്പോഴാണ് രസം അനുഭവപ്പെടാൻ തുടങ്ങിയത്. അപ്പൊ നാനാവിധമായ രസമുണ്ടായി. ഏതൊക്കെയാണ്? കടു, അമ്മളം, മധുരം, തിക്തം, കഷായം, ക്ഷാരം എന്നീ വിധത്തിൽ 6 വിധത്തിലുള്ള രസമുണ്ടായി. ഈ രസങ്ങൾ പരസ്പരം അങ്ങോട്ട് കൂടി ചേർന്ന് പുതിയ പുതിയ രസങ്ങൾ രൂപപ്പെടുന്നത്. ഇതിന്റെ അതിദൈവം വരുണൻ കൂടെ പിന്നെ ഉണ്ടായി. പിന്നെ ഈ രസത്തിന്റെ അതിദൈവമായ വരുണൻ ഉണ്ടായി. ഇങ്ങനെ അധിഷ്ഠാനം, ഇന്ദ്രിയം, വിഷയം, ദേവത എന്നീ 4 ഭഗവേദം ഉണ്ടായെന്ന് മനസ്സിലാക്കണം. അങ്ങനെ എന്തൊക്കെയാണ്? അധിഷ്ഠാനം, ആദ്യമായി അധിഷ്ഠാനം, പിന്നെ ഇന്ദ്രിയം, പിന്നെ വിഷയം, പിന്നെ ദേവത. ഈ 4 ഭേദമുണ്ടായി. എല്ലാ ദിക്കിലും ധരിക്കേണ്ടതാണ്. ഇങ്ങനെ ഉണ്ടായെന്ന് എല്ലായിടത്തും നമ്മൾ മനസ്സിലാക്കണം. മുഖ്യാധിഷ്ഠാനം, താലു, നാവ്, ഇന്ദ്രിയം, രസം, വിഷയം, വരുണൻ, ദേവത, ഈ മട്ടിൽ നേത്രാദികളെയും നമ്മൾ മനസ്സിലാക്കണം. ഇനി വജിക്കണമെന്ന് സങ്കല്പിച്ച ആ ഭഗവാന്റെ ആ പ്രഭുവിന്റെ മുഖത്ത് നിന്ന് അഗ്നിയും വാക്ക് എന്ന ഇന്ദ്രിയവും ഉണ്ടായി. അവയുടെ സംയോഗത്തിൽ നിന്നുണ്ടാകുന്ന സംഭാഷണവും ഉണ്ടായി. ഈ അഗ്നി ഇത്രയും അധികകാലം ജലത്തിൽ തടസ്സപ്പെട്ട് കിടന്നു. ഈ അഗ്നി ജലത്തില് തടസ്സപ്പെടുത്ത് കിടന്നു. അധിഷ്ഠാനം, മുഖം, വാഗ്നി, ദേവത, വാക്ക്, ഇന്ദ്രിയം, വചനം, ഈ 4 ഉണ്ടായി. ഓരോന്നിലും ഇങ്ങനെ 4 ഉണ്ടാകൂട്ടോ, ഉണ്ടായി. ജലേ എന്നതിന് ഇപ്പോൾ സാധാരണ ജീവശരീരത്തിൽ നിന്ന് സംഭാഷണ രൂപമായ വാക്ക്
കണ്ടത്തിൽ കുറെ കാലം തടസ്സപ്പെട്ടു നിൽക്കുന്നതിനാൽ ഉച്ചാരണം കാലക്രമത്തിലേ ഉണ്ടാകുകയുള്ളൂ. വാക്ക് ഇവിടെ തടസ്സപ്പെട്ട് കിടക്കുന്നതിനാൽ ഉച്ചാരണം പതുക്കെ പതുക്കെ വരുള്ളൂ എന്നർത്ഥം. എന്നാൽ എന്തൊക്കെ ഉണ്ടായി? മുഖം, വഗ്നി, ദേവത, വാക്ക്, ഇന്ദ്രിയം, വചനം, വിഷയം. ഇനി പ്രാണവായു അധികം ചലിച്ചുകൊണ്ടിരിക്കുമ്പോൾ നാസാദ്വാരങ്ങൾ ഉണ്ടായി. പ്രാണവായു അധികം ചലിച്ചുകൊണ്ടിരിക്കുമ്പോൾ നാസാദ്വാരങ്ങൾ ഉണ്ടായി. അതിൽ ഗന്ധത്തെ വഹിക്കുന്ന ശ്വാസോച്ഛ്വാസ രൂപമായ കാറ്റുണ്ടായി. വാസനയെ ഗ്രഹിക്കണമെന്നുള്ള പുരുഷ സങ്കല്പമാണ് ഇതിന് കാരണം. ഭഗവാൻ ആ പ്രഭുവിനെ വാസനയെ ഗ്രഹിക്കണമെന്ന് തോന്നിയപ്പോ പ്രാണവായു അധികം ചലിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇരിക്കുമ്പോ നാസ്വാധാരങ്ങൾ ഉണ്ടായി. അതിൽ ഗന്ധത്തെ വഹിക്കുന്ന ശ്വാസോച്ഛ്വാസ സ്വരൂപമായ കാറ്റുണ്ടായി. അങ്ങനെ വാസനയെ ഗ്രഹിക്കണമെന്ന സങ്കല്പം ശരിയായി കിട്ടി. ഇങ്ങനെ ഭഗവാന് ഓരോന്ന് സങ്കല്പം ഉണ്ടായി. ഓരോന്നിന് ക്ഷോഭം ഉണ്ടാകുമ്പോഴാണ് ഓരോ അവയവങ്ങളും ഓരോ ഇന്ദ്രിയങ്ങളും ഇങ്ങനെ ഉണ്ടായി ഉണ്ടായി വന്നത് ഭഗവാന്. എപ്പോൾ ആത്മശരീരത്തില് കാഴ്ചയില്ലാതിരുന്നവോ അപ്പോൾ ആത്മശരീരത്തെയും അന്യങ്ങളെയും കാണാൻ ആഗ്രഹിച്ച പുരുഷന് കണ്ണുകളുണ്ടായി. കാഴ്ചയില്ലാതിരുന്ന ഈ ശരീരത്തിൽ ആദ്യം വിശപ്പൊക്കെ ഉണ്ടായതല്ലോ, പിന്നെയാണ് ഇതൊക്കെ കാണണം എന്ന് തോന്നിയത്. അങ്ങനെ കാണണം എന്ന് തോന്നിയപ്പോൾ കണ്ണുകളുണ്ടായി. അതിൽ ജ്യോതിസ്വരൂപനായ ആദിത്യൻ ദേവതയായി പ്രസാദിച്ചു. ആ കണ്ണിൽ ജ്യോതിസ്വരൂപനായ ആദിത്യൻ ദേവനായി ഭവിച്ചു. ചക്ഷുസ് എന്ന ഇന്ദ്രിയം രൂപഗ്രഹണത്തിന് അതിന്റെ വിഷയപൂർത്തികൾക്ക് നേത്രം എന്ന അധിഷ്ഠാനം, സൂര്യൻ എന്ന ദേവത, രൂപം എന്ന വിഷയം, രൂപജ്ഞാനം എന്ന ഫലം. ആ നേത്രേന്ദ്രിയം, അങ്ങനെ നമ്മൾ കണ്ടു ഓരോ ഇന്ദ്രിയങ്ങൾക്കും ഇത്രയും ഭാഗങ്ങളുണ്ട് നമ്മൾ കണ്ടു. ഇനി വേദങ്ങൾ സ്തോത്രം ചെയ്തുണർത്തുമ്പോൾ ആ സ്തോത്രങ്ങളെ ശ്രവിക്കണമെന്ന് സങ്കല്പിച്ച പുരുഷന് കർണങ്ങൾ ഉണ്ടായി. അതിന്റെ ദിക്കുകൾ ദേവതയായി ഭവിച്ചു. ശ്രോത്രം ഇന്ദ്രിയം, ശബ്ദം വിഷയം, ശബ്ദഗ്രഹണം ഫലം, കർണങ്ങൾ അധിഷ്ഠാനം, ശ്രോത്രം ഇന്ദ്രിയം, ദിക്കുകൾ ദേവത, ശബ്ദം വിഷയം എന്നിങ്ങനെയും ഉണ്ടായി. ദ്രവ്യത്തിന്റെ മൃദത്വം, കാഠിന്യം, ലഘുത്വം, ഗുരുത്വം, ഈഷദുഷ്ണം, ശീതത്വം മുതലായ ഗുണങ്ങൾ അറിയാൻ ആഗ്രഹിച്ചപ്പോൾ പുരുഷന് ത്വക്കുണ്ടായി. ത്വക്കിന്ദ്രിയത്തിന്റെ അധിഷ്ഠാനമായ ചർമ്മമുണ്ടായി. അതിൽ രോമങ്ങൾ ഉണ്ടായി. അതിൽ അഭിമാന ദേവത വായു രോമങ്ങൾ വൃക്ഷങ്ങളായി ഭവിച്ചു. അത് നമ്മൾ കണ്ടു, ഭഗവാന്റെ രോമങ്ങളിൽ നിന്നാണ് ഈ വൃക്ഷങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളതെന്ന്. വിരാട് സ്വരൂപത്തിന് ഉൽപ്പത്തി നമ്മൾ ആദ്യം സ്കന്ധത്തിൽ കണ്ടതാ ഒരു കുറച്ച്. ഇനി അതിനെ ഒന്നുകൂടെ വിസ്തരിച്ചാണ് ഇവിടെ പറയുന്നത്. ഇങ്ങനെ വിസ്തരിച്ച് നമുക്ക് ഇനിയും കാണാൻ കഴിയും. ഇതിനെ മനസ്സിലാക്കി പോകുമ്പോഴാണ് വിസ്തരിച്ച് പറയുന്നതിനെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുള്ളൂ. അതാണ് അങ്ങനെ നാനാ കർമ്മങ്ങളെ ചെയ്യവനിച്ഛിച്ച പുരുഷന് അങ്ങനെ ഇരിക്കുമ്പോൾ നാനാ കർമ്മങ്ങളെ ചെയ്യണമെന്ന് തോന്നിയപ്പോൾ കൈയുണ്ടായി. അതിൽ കൂടി ബലത്തിന്റെ അധിപതിയായ ഇന്ദ്രൻ ദേവത, ഇന്ദ്രിയങ്ങളുടെയും ദേവതകളുടെയും സംയോഗ നിമിത്തം ജനിക്കുന്നതായ ആധാനമെന്ന പ്രവൃത്തിയും ഭവിച്ചു. അങ്ങനെ ഇന്ദ്രിയങ്ങൾ ഉണ്ടായി, അതിന്റെ യോഗ നിമിത്തം പ്രവൃത്തിയും ഉണ്ടായി. ഇന്ന് നമുക്ക് ഈ ഇന്ദ്രിയത്തിന്റെ ഉൽപ്പത്തിയോടുകൂടി നിൽക്കട്ടെ. ബാക്കി ഭാഗം നമുക്ക് നാളെ ഒരു മണിക്ക് കാണാം. ഇങ്ങനെ ഒരു ശരീരം ഭാഗം മുഴുവനും രൂപപ്പെടുന്ന ആ ഭഗവത് രൂപം ആദ്യമായി രൂപപ്പെടുന്ന ഈ ജഗത്തിൽ ആദ്യമായി ഭഗവത് രൂപം രൂപപ്പെടുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ബാക്കി നമുക്ക് അടുത്ത ദിവസം. എല്ലാവർക്കും നമസ്തേ. നാരായണ 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 നാരായണ.